ശില്പികളെ നിങ്ങൾ നിങ്ങൾ തിരുമല പോയി വിശ്വാസ തിരുപമദീപ്തി പരൻ തിരുപാമദീപ്തിപര ഈ ശേഷിക സ്ഥീകരിക്കട്ടെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ പൊളിച്ച് നടന്നല്ലേ മഴയൊക്കെ ഉണ്ടായിരുന്നു മഴയത്ത് കളിച്ചു പിന്നെ മഴയത്ത് കളിച്ചിട്ട് പനി പിടിച്ചോ ചിലർക്കൊക്കെ കുഞ്ഞ് പനിയൊക്കെ പിടിച്ചു അങ്ങനെ പനിയൊന്നും പിടിക്കില്ല കേട്ടോ മഴയത്തൊങ്ങി ഇറങ്ങി ഇപ്പം കളിക്കണ്ട ഏ പിന്നെ പിന്നെ എന്തൊക്കെ ചെയ്തു പഠിച്ചു ആ കൂട്ടുകാരെയൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തല്ലേ നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ടേ സൺഡേ സ്കൂളിൽ എന്തിനെക്കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞേ ഏതൻ തോട്ടത്തെക്കുറിച്ച് അല്ലേ അപ്പം ഏതൻ തോട്ടത്തെക്കുറിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പഠിക്കാനുണ്ട് പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ കണ്ണുകളടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം എല്ലാവരും ഒന്ന് ചാടി എണീറ്റേ ആ എന്നിട്ട് കൈകളിങ്ങനെ കൂപ്പിയിട്ട് കണ്ണുകളൊന്ന് അടച്ചേ ടീച്ചറിൻ്റെ കൂടെ പ്രാർത്ഥന ചൊല്ലണം കേട്ടോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപ്യം ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് ഇങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻറ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ മെഡിക്കൽ കുട്ടികളാട്ടോ ടീച്ചറിൻ്റെ കൂടെ നന്നായിട്ട് പ്രാർത്ഥിച്ചു അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഏതെൻ തോട്ടത്തെക്കുറിച്ചായിരുന്നല്ലേ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നിങ്ങൾ പഠിച്ചത് ഒന്ന് ഉറക്ക പറഞ്ഞാൽ കേൾക്കട്ടെ ആ ആദ്യ മാതാപിതാക്കന്മാരായ ആദത്തിനെയും ഹവേയും താമസിപ്പിക്കാനായിട്ട് ദൈവം നിർമ്മിച്ച തോട്ടമായിരുന്നു ഏതൻ തോട്ടം ടീച്ചർ പഠിപ്പിച്ചതല്ലേ ആ ദൈവം നിർമ്മിച്ച തോട്ടമായിരുന്നു ഏതൻ തോട്ടം എന്നിട്ട് ഏതാം തോട്ടത്തിൽ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു ഓർമ്മയുണ്ടോ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്താലോ എന്നിട്ട് നമുക്ക് പുതിയ പാഠത്തിലേക്ക് പോകാം നോക്കി ഇവിടെ എന്താ കാണുന്നത് ആദ്യത്തെയും ഹവായി നിങ്ങൾ കാണുന്നുണ്ടല്ലേ അവരെവിടെയാ ഒരു തോട്ടത്തിന് നടുക്ക് ഒത്തിരി സന്തോഷമുണ്ടല്ലേ അവരുടെ മുഖത്ത് നോക്കിയാൽ ആദ്യത്തെയും ഹവായെയും ദൈവം എവിടെയാക്കി ഏതൻ തോട്ടത്തിൽ ആക്കിയതായതല്ലേ ഇനി ഇതോ നോക്കി ആദവും ഹവായയും മഴ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക അല്ലേ മഴവിൽ കണ്ടു നല്ല പൂക്കളുണ്ട് നല്ല മരങ്ങളുണ്ട് ചിത്രശലഭങ്ങളുണ്ട് ഇതൊക്കെ കണ്ടു അവർ വളരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക അല്ലേ ദൈവം അവർക്ക് വേണ്ടി നൽകിയത് എന്തെല്ലാ സൗഭാഗ്യങ്ങളാണെന്നോർത്ത് അവരൊത്തിരി സന്തോഷിച്ച് നിൽക്കുക അപ്പം ഇതോ ആരാണ് എവിടെയുള്ളേ ആദമല്ലേ ആദവാണ് ഇവിടെ ഉള്ളത് ആദം ആരുടെ ചുറ്റാണ് നിൽക്കുന്നത് കുറേയധികം അല്ലേ ഏതൊക്കെ മൃഗങ്ങളുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേ സിംഹമുണ്ട് ആനയുണ്ട് പിന്നെ മാൻകുട്ടിയുണ്ട് ചില പക്ഷികളൊക്കെ ഉണ്ടല്ലേ ആ പക്ഷികളുമുണ്ട് അങ്ങനെ എല്ലാത്തിനും നടുക്ക് നിറയെ സന്തോഷത്തോടെ ആര് നിൽക്കുക നമ്മുടെ ആദം നിൽക്കുന്നതല്ലേ അപ്പം ആദത്തിനെ അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം എല്ലാത്തിൻ്റെയും അധിപനായിട്ട് നിയമിച്ചു ഈ പടം നോക്കിയേ ഇവിടെ എന്താ നിങ്ങൾ കാണുന്നത് രണ്ട് വൃക്ഷങ്ങൾ കാണുന്നുണ്ടല്ലേ ഏതായി വൃക്ഷങ്ങൾ ടീച്ചർ പണ്ട് പറഞ്ഞതല്ലേ ഒന്ന് ഓർത്ത് നോക്കിയേ ആ ജീവൻ്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഇതാണ് രണ്ടും അല്ലേ ഇത് രണ്ടും ഉണ്ടായിരുന്നത് ഏതെൻ തോട്ടത്തിൻ്റെ നടുക്കായിട്ട് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇനി ഇത് നോക്കിയേ ആരാ ഇത് ഹൗവാ അല്ലേ ഹൗവയുടെ അടുത്ത ആരാ നിൽക്കുന്നത് ഒന്ന് നോക്കിയേ അതൊരു പാമ്പാ അല്ലേ ആ പാമ്പ് എന്തായിരിക്കും ഹൗവയോട് പറഞ്ഞിട്ടുണ്ടാവുക പാമ്പ് വന്നിട്ട് ഹവയോട് പറഞ്ഞു എന്താ ഹൗവ്വ ഇതിലിങ്ങനെ നടക്കുന്നേ വല്ലതും കഴിച്ചോ വിശക്കുന്നൊക്കെ ഇല്ലേ ആ പഴമൊക്കെ എടുത്ത് അങ്ങ് പറിച്ചു കഴിച്ചൂടെ അപ്പോൾ ഹവ പറഞ്ഞു അതിനെന്താ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ പഴങ്ങളുണ്ടല്ലോ ഞാൻ എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം സൂത്രശാലയായിട്ടുള്ള എന്താ പറഞ്ഞത് അങ്ങനെ സാധാ പഴമൊന്നും കഴിച്ചാൽ പോരാ അതാ തോട്ടത്തിന് നടുക്കി നിൽക്കുന്ന ആ പഴം കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ചുവന്ന തുടുത്ത പഴം ആ പഴം അങ്ങ് പറിച്ചു കഴിച്ചാൽ എന്താ അപ്പൊ പറഞ്ഞു അയ്യോ അത് പറ്റത്തില്ല അത് കഴിക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് ദൈവം പറഞ്ഞിട്ടുണ്ട് അപ്പം പാമ്പ് ചോദിച്ചു ആ പഴം കഴിച്ചപ്പോ എന്നാ കുറ്റം കുഴപ്പം വരാനായിട്ടാ അപ്പോഴത്തേക്ക് നമ്മുടെ ഹവ പറഞ്ഞു ദൈവം പറഞ്ഞിരിക്കുന്നത് ആ പഴം കഴിച്ചാല് ഞങ്ങള് മരിച്ചു പോവെന്നാ പറഞ്ഞിരിക്കുന്ന പറഞ്ഞു അപ്പം പാമ്പ് പറഞ്ഞു അയ്യേ ദൈവം നിങ്ങളെ ചുമ്മാ പറ്റിച്ചതാ ആ പഴം കഴിച്ചാൽ എന്ത് മരിച്ചൊന്നും പോകത്തില്ല പക്ഷെ ആ പഴം കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആവും അപ്പം നിങ്ങൾ ദൈവത്തെ പോലെ ആവരുതെന്ന് കരുതി ദൈവം നിങ്ങളെ വെറുതെ പറ്റിച്ചതെന്ന് പറഞ്ഞു ഹവ എന്ത് ചെയ്തു ഈ പാമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്തു ഇതാ ആ പഴം അങ്ങ് പറിച്ചു കഴിച്ചു ഹവ മാത്രമല്ല കഴിച്ചത് എന്ത് ചെയ്തു ആദം വന്നപ്പോൾ ആദത്തിനും ആ പഴം കൊടുത്തു പക്ഷെ ആ പഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അവർക്ക് മനസ്സിലായി ദൈവം പറഞ്ഞ കാര്യങ്ങളല്ലേ പഴം കഴിക്കരുതെന്ന് പക്ഷേ അവർ പഴം കഴിച്ചു അപ്പം അവർ ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിച്ചു അവർക്ക് മനസ്സിലായി തങ്ങൾ നഗ്നരാണെന്ന് മനസ്സിലായി പിന്നെന്ത് മനസ്സിലായി ദൈവത്തെ അവർ ധിക്കരിച്ചു എന്നവർക്ക് മനസ്സിലായി എന്നിട്ട് അവരെന്ത് ചെയ്തു നോക്കി പേടിച്ച് ഇങ്ങനെ പാത്തിരിക്കുന്നുണ്ടോ ദൈവം വരുന്ന സമയമായപ്പോഴത്തേനും അവർ പേടിച്ച് പാത്തിരുന്നു ദൈവം വന്നിട്ട് ഉറക്കം വിളിച്ചു ആദം നീ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ വരാൻ പേടിയായതുകൊണ്ട് ഞാനിവിടെ നിൽക്കുക അപ്പം ദൈവം ചോദിച്ചു നീ എന്തിനാ എന്നെ കാണാൻ പേടിക്കുന്നത് അപ്പോൾ ആദം പറഞ്ഞു അങ്ങ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിൻ്റെ ഫലം ഈ സ്ത്രീ ഈ ഹൗവ എനിക്ക് തന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം അവരോട് കോപിച്ചു ദൈവത്തിൻ്റെ ദേഷ്യം വന്നു ദൈവം അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒത്തിരി തവണ പറഞ്ഞതല്ലേ ആ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഏതേൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞു അവരെ ഏതേം തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കിയിട്ട് എന്തു ചെയ്തു ആ ഏതേൻ തോട്ടത്തിൻ്റെ വാതിൽക്കിൽ ഒരു കാവൽ ദൂതര നിർത്തിയിട്ട് അവരവിടെ അവരെ അവിടെ നിന്ന് തടഞ്ഞു നിർത്തി അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ പാവം ആദവും ഹൗവായും എന്ത് ചെയ്തിട്ടാണ് അവർ ഏതേൻ്റെ തോട്ടത്തിന് പുറത്ത് പോയത് ആ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതിരുന്നത് കൊണ്ടാണ് അവർ ഏതേം തോട്ടത്തിൻ്റെ പുറത്ത് പോകേണ്ടി വന്നത് എന്നിട്ട് അവർ എന്ത് ചെയ്തു പുറത്ത് ചെന്ന് ഏതേൻതോട്ടത്തിൻ്റെ പുറത്തായിട്ട് ചെന്നിട്ട് മണ്ണിൽ പണിയെടുത്ത് വിയർത്ത് വളരെ കഷ്ടപ്പെട്ടൊക്കെ അവർ ഭക്ഷണ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി നോക്കി അവർ ഏതേം തോട്ടത്തിലായിരുന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഇല്ലല്ലേ യാതൊരു ബുദ്ധിമുട്ടും അവർക്ക് ഏതും തോട്ടത്തിലായിരുന്നപ്പോൾ ഇല്ലായിരുന്നു അവർക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും അവർക്ക് അവിടെ ചെയ്യാമായിരുന്നല്ലേ അവർക്കിഷ്ടമുള്ള ഏത് ഫലങ്ങൾ വേണമെങ്കിലും പറിച്ചെടുത്ത് കഴിക്കാമായിരുന്നു പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഏത് കൂടി അവർക്ക് നടക്കാമായിരുന്നു അവർക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാമായിരുന്നു അല്ലേ ആ ഏതേൻ തോട്ടത്തിലുണ്ടായിരുന്ന എല്ലാത്തിൻ്റെയും അധിപൻ ആരായിരുന്നു ആദവും ഹവയമായിരുന്നു അവർക്ക് യാതൊരു കുറവുകളും ഇല്ലായിരുന്നു പക്ഷേ അവരെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്തുകൊണ്ടാണ് അവരെ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കിയത് എന്തുകൊണ്ടാണ് ആ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതിരുന്നത് കൊണ്ടാണ് അവരെ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് എന്ത് കാര്യം അവർ അനുസരിക്കാതിരുന്നത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ ആ ആ പഴം അവർ കഴിച്ചു അല്ലേ എങ്ങനെയാണ് അവർ കഴിച്ചത് ആ സാത്താന് സൂത്രശാലിയായിട്ടുള്ള സാത്താൻ എങ്ങനെ വന്നു പാമ്പിൻ്റെ രൂപത്തിൽ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞെഴഞ്ഞഴിഞ്ഞ് വന്നിട്ട് ഹൗവായോട് പറഞ്ഞു ആ പഴം പറിച്ചു കഴിച്ചോളാൻ പറഞ്ഞു അത് കേട്ട് ഹൗവ അത് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്തു ആ പഴം പറിച്ചു കഴിച്ച് ആദ്യത്തിന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആദ്യത്തിനേയും ഹൗവായേം എന്ത് ചെയ്തു ദൈവം ഏതെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഏതെൻ തോട്ടത്തിന് വേറൊരു പേരുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു തോർക്കുന്നുണ്ടോ എന്തായിരുന്നു നമ്മുടെ ഏതൻ തോട്ടത്തിൻ്റെ വേറൊരു പേര് ആ എന്നുറക്കാൻ പറഞ്ഞേ പറ അല്ലേ ഏതും തോട്ടത്തിൻ്റെ മറ്റൊരു പേരായിരുന്നു പർദീസ പർദീസയിൽ നിന്ന് ഈ ആദവും ഹവായും പുറത്താക്കപ്പെട്ടപ്പോൾ അവർക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായിരുന്നെന്നറിയാമോ നിങ്ങൾക്ക് എന്തൊക്കെ വിഷമങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ആ അവർക്ക് ദൈവത്തെ കാണാൻ പറ്റിയില്ല അല്ലേ അവർക്ക് എന്തുകൊണ്ടാണ് ദൈവത്തെ കാണാൻ പറ്റാതിരുന്നത് അവർ ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഏതൻ തോട്ടത്തിലായിരുന്നപ്പോൾ അവർക്ക് ദൈവത്തെ കാണാമായിരുന്നോ എപ്പോഴും കാണായിരുന്നു അല്ലേ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ സവാരിയൊക്കെ പോകുമായിരുന്നു ദൈവത്തിൻ്റെ കൂടെയായിരുന്നു ആയിരുന്നു അവർ അപ്പോൾ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവർക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിച്ചില്ല ഇനി രണ്ടാമതവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു പുറത്തുപോയി അധ്വാനിക്കേണ്ടി അല്ലേ ഈ പുറത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും തോട്ടത്തിന് പുറത്ത് തോട്ടത്തിലെ പോലെ നിറച്ച് മരങ്ങളും നിറച്ച് ഫ്രൂട്ട്സും പിന്നെ അതുപോലെ നിറച്ച് മൃഗങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നോ അല്ല അല്ലേ മുള്ളുകളും മുള്ളിച്ചെടികളൊക്കെ നിറഞ്ഞ ഒരു തരിശ സ്ഥലമായിരുന്നു അങ്ങനെ നല്ല സുഖമുള്ള സ്ഥലമൊന്നും അല്ലായിരുന്നു അപ്പം മുള്ളുകളും മുളിച്ചെടികളും നിറഞ്ഞ ആ സ്ഥലത്ത് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു ഒത്തിരി അധ്വാനിക്കേണ്ടി വന്നു അവർക്ക് വല്ലതും കഴിക്കണമെങ്കിൽ അവരുടെ വിശപ്പടക്കണമെങ്കിലൊക്കെ അവർ ഒത്തിരി അധ്വാനിക്കേണ്ടി വന്നു ഇനി അധ്വാനിക്കുന്ന ഇപ്പം എന്ത് സംഭവിച്ചു അവർക്ക് നിറയെ വേദനകളുണ്ടായില്ലേ ഈ അധ്വാനിച്ചപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായി മാത്രമല്ല അവർക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ലെന്നുള്ള സങ്കടം ഉണ്ടായി അങ്ങനെ നിറയെ നിറയെ സങ്കടങ്ങളായിരുന്നു അവർക്ക് ഏതെങ്കിലും തോട്ടത്തിൽ ഇന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു ആഹാരത്തിന് വേണ്ടി അവർ ഒത്തിരി വേർ വിയർപ്പൊഴുക്കേണ്ടി വന്നു അല്ലേ ആഹാരം കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണമായിരുന്നു ആദ്യം മണ്ണിലൊക്കെ കിളച്ചിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ തൈകളെ നട്ടിട്ട് പിന്നെ അതിനകത്തു നിന്ന് ഫലങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അതൊക്കെ ഒരു പാകം ചെയ്തൊക്കെ കഴിക്കേണ്ടി വന്നു അല്ലേ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് അവർ ഏതേം തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പുറത്താക്കപ്പെട്ടത് അവർ പാപം ചെയ്തതുകൊണ്ടാണ് ഏതേം തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് നിങ്ങളുടെ അച്ചാച്ചനമ്മയൊക്കെ നിങ്ങളെ വീട്ടിൽ കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളെ വഴക്ക് പറയാറല്ലേ ഇല്ലേ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വഴക്ക് കിട്ടിയോ ആ ഫോട്ടോസ് സാരമില്ല കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളെ വഴക്ക് പറയാറുണ്ടല്ലേ പക്ഷേ എപ്പോഴും നിങ്ങളെ വഴക്ക് പറയുമോ ഇല്ല നിങ്ങൾ അച്ചാസിൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ട് നല്ല സ്നേഹത്തോടൊക്കെയാണ് അച്ചാസിനോടും അമ്മയോടൊക്കെ ഇടപെടുന്നതെങ്കിൽ അവർ നിങ്ങളെ വഴക്ക് പറയത്തില്ല അല്ലേ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുകയാണെങ്കിൽ എന്ത് പറയും എൻ്റെ മോൻ അടിപൊളിയാണെന്ന് പറയല്ലേ നല്ല സൂപ്പറാണെന്ന് പറയല്ലേ പക്ഷേ നിങ്ങൾ അവരോട് വഴക്ക് പിടിക്കുമ്പോൾ അവർ പറയുന്നൊന്നും അനുസരിക്കാതിരിക്കുമ്പോൾ അവർ നിങ്ങളെ വഴക്ക് പറയുകയും അടിക്കുകയൊക്കെ ചെയ്യല്ലേ അതുപോലെ തന്നെയാണ് പാപം ചെയ്ത് ദൈവം പറഞ്ഞത് കേൾക്കാതിരുന്നത് കൊണ്ടാണ് ആദ്യത്തിനെയും ഹൊവായും എന്ത് ചെയ്തത് ഏതെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പം നമുക്കൊന്നോട് നോക്കാം ഏതെൻ തോട്ടത്തിൽ വെച്ച് പുറത്താക്കപ്പെട്ടപ്പോൾ അവർക്ക് എന്തൊക്കെ ദുരിതങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഏതെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവർക്ക് എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അവർക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല അല്ലേ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ അവർക്ക് പിന്നീട് ഒരിക്കലും ദൈവത്തെ അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല പിന്നെ എന്ത് സംഭവിച്ചു അവരുടെ സന്തോഷം നഷ്ടമായി അവർ ഒത്തിരി സന്തോഷത്തിലായിരുന്നു അല്ലേ ഏതെൻ തോട്ടത്തിലായിരുന്നപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നത് കൊണ്ട് ആരാ സന്തോഷമല്ലാതിരിക്കുക അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ അതുപോലെ ആദ്യത്തിനും ഹവായിക്കും നിറയെ സന്തോഷമായിരുന്നു പക്ഷേ അവർ ഏതെങ്കിലും തോട്ടത്തിന് പുറത്താക്കാവട്ടപ്പോൾ അവരുടെ സന്തോഷം നഷ്ടമായി പിന്നെന്ത് സംഭവിച്ചു മുള്ളുകൾ നിറഞ്ഞ ഒരു ഭൂമിയിലേക്ക് അവർ പോകേണ്ടി വന്നു മുള്ളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെ അല്ലല്ലേ മുള്ളുകളുണ്ടായിരുന്നു മുളിച്ചെടികൾ ഉണ്ടായിരുന്നു ഏതെന്തോട്ടം പോലെ അല്ലായിരുന്നു ഏതെന്തോട്ടം നിറയെ സന്തോഷമായിരുന്നു അല്ലേ പക്ഷെ അവർ ഏതെങ്കിലും തോട്ടത്തിന് പുറത്തായപ്പോൾ നിറയെ മുള്ളുകളും മുളിച്ചെടികളും ഉള്ള സ്ഥലത്തേക്കായിരുന്നു അവർക്ക് പോകേണ്ടി വന്നത് ആർക്കവിടെ ചുമ്മായിരുന്നാൽ മതിയായിരുന്നോ പോരാ അല്ലേ അവരെന്ത് ചെയ്യേണ്ടി വന്നു ആഹാരത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു ആഹാരത്തിന് വേണ്ടിയിട്ട് അവരെ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു കഠിനാധ്വാനം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു കുറേ വിയർപ്പ് ഒഴുക്കേണ്ടി വന്നു അവർക്കല്ലേ കുറേ പണി കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി ക്ഷീണിക്കുകയല്ലേ അതുപോലെ അവർക്കും ഒത്തിരി പണി ചെയ്ത് വളരെയധികം ക്ഷീണിച്ചു പോയി അല്ലേ പിന്നെ അതുകൊണ്ട് അവർക്ക് എന്തൊക്കെയുണ്ടായി നിറയെ ദുരിതങ്ങളുണ്ടായി ദുരിതങ്ങളെന്ന് വെച്ചാൽ എന്താ ആ വിഷമങ്ങളുണ്ടായില്ലേ ഇഷ്ടംപോലെ വിഷമങ്ങൾ അവർക്കുണ്ടായി അവർക്ക് ദൈവത്തെ കാണാൻ പറ്റാത്ത വിഷമായി അവർക്കിതിനു വേണ്ടി പണിയേണ്ട വിഷമമായി അങ്ങനെ നിറയെ വിഷമങ്ങളായി അവർക്കുണ്ടായത് അതുപോലെ തന്നെ നിറയെ വേദനകൾ അവർക്കുണ്ടായി അപ്പം ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ആദ്യത്തിനും ഭാവമായിരിക്കും ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല അതുപോലെ അവരുടെ സന്തോഷം നഷ്ടമായി മുള്ളുകളും മുൾച്ചെടികളും നിറഞ്ഞൊരു ഭൂമിയിലേക്ക് അവർ പോകേണ്ടി വന്നു അതുപോലെ അവരവരുടെ കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കേണ്ടി വന്നു അവർക്ക് നിറയെ ദുരിതങ്ങളും അതിലേറെ വേദനകളും ഉണ്ടായിരുന്നു അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടായിരുന്നു അവർ ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പഴ അപ്പം നമ്മളും ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഉണ്ടാവോ ഉണ്ടാവും കേട്ടോ നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരുന്നാൽ അങ്ങനത്തെ ഒത്തിരി വിഷമതകൾ നമുക്കും ഉണ്ടാവും ഇപ്പം നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ അച്ചാച്ചനെയും സ്നേഹിച്ച് സ്നേഹിച്ചനുസരിച്ചൊന്നുമല്ല ജീവിച്ചതെങ്കിൽ നിങ്ങൾക്ക് വഴക്കൊക്കെ അല്ലേ അതുപോലെ തന്നെയായിരുന്നു ആദ്യത്തിനും ഭോബായിക്കും വഴക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ അവർ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് ആര് പുറത്താക്കി ദൈവം പുറത്താക്കി ഇത്രയും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഓർത്ത് വെച്ചോണം ടീച്ചർ പിന്നെയും ചോദിക്കും കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ പുസ്തകത്തിലെ ഒരു കാര്യം നോക്കാം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു കുഞ്ഞു ബുക്കില്ലേ നമ്മുടെ വർക്ക് ബുക്ക് പൊതിഞ്ഞൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുന്നെ ആ വർക്ക് ബുക്കിൽ പതിനഞ്ചാമത്തെ പേജ് ഒന്നിടത്തി പതിനഞ്ചാമത്തെ പേജ് എടുത്തോ അന്ന് തപ്പിടിച്ചെടുക്കുന്നേ ആ പതിനഞ്ചാമത്തെ പേജ് കണ്ടോ പാഠം അഞ്ച് രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന ദൈവം അതിലെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ കണ്ടോ ഒന്നാമത്തെ ഒരു പാഠം കണ്ടോ അതായത് ഈ കോളം നിങ്ങളെന്ന് ഈ കോളമാണ് എഴുതി പൂർത്തിയാക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ പേജ് എടുക്കണം എന്ത് ചെയ്യാ നിങ്ങളുടെ പാഠപുസ്തകം പാഠപുസ്തകത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ പേജ് എടുത്തേ കണ്ടോ ഇതാ ഇങ്ങനെ ഒരു പേജ് ആ ആ ഇരുപത്തിയഞ്ചാമത്തെ പേജ് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യണം ആ ചിത്രത്തിന് ചെയ്യുന്ന ഒരു ചെറിയ വിവരണം എഴുതണം ചെറിയൊരു പാരഗ്രാഫ് എഴുതണം എഴുതാൻ അറിയത്തില്ലേ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് ഒരു കുഞ്ഞ് പാരഗ്രാഫ് നിങ്ങൾ ആദ്യത്തേതിൻ്റെ അവിടെ എഴുതണം ആദ്യത്തേത് മാത്രം ഒന്ന് എഴുതിയാൽ മതി കേട്ടോ എഴുത്തത്തില്ലേ ആ അവിടെ എന്തൊക്കെയായിരിക്കും എഴുതേണ്ടി വരുന്നത് നമുക്കിപ്പം തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം എന്തൊക്കെയായിരുന്നു ആ പറദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആർക്കൊക്കെ അത് ആദമുണ്ട് ഹവായ ഉണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് അല്ലേ വളരെ കഷ്ടപ്പെടുന്നുണ്ട് മണ്ണിൽ അധ്വാനിക്കുന്നുണ്ട് പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് മുള്ളുകളുണ്ട് മുൾച്ചെടികളുണ്ട് ആ വലിയ പാറകളുണ്ട് അവരതിലൊക്കെ അധ്വാനിക്കേണ്ടി വന്നു അപ്പോൾ അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ സന്തോഷമാണോ അല്ല ഹവായിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ അവർക്ക് ഏതെങ്കിലും തോട്ടത്തുനിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ നിറയെ വേദനകളും ദുരിതങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു അല്ലേ അതുകൊണ്ട് അവർക്ക് ഒട്ടും സന്തോഷമില്ലായിരുന്നു ഓക്കെ അത്ര എഴുതണം കേട്ടോ നിങ്ങളവിടെ ഇനി നിങ്ങൾ അടുത്ത പേജ് എടുത്തേ പേജ് നമ്പർ പതിനാറ് എടുത്തോ എന്നിട്ട് അവിടെ താഴെ ഉത്തരം കണ്ടെത്താമെന്ന് ഒരെണ്ണം കണ്ടോ ആ അവിടെ ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാവേ നമുക്ക് പറുതീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളേവാ ഒന്നുകൂടെ വായിക്കാം പറുതീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ ഏവാ നമ്മൾ എത്ര തവണ പറഞ്ഞു അല്ലേ അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയാൽ മതിയല്ലോ അവർക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല സന്തോഷം നഷ്ടമായി മുള്ളുകളും മുളിച്ചെടികളും ഉണ്ടായിരുന്നു പിന്നെന്താ അവർ കഠിനാധ്വാനം ചെയ്തു അവർക്ക് നിറയെ ദുരിതങ്ങളും വേദനകളും ആയിരുന്നു ഈ കാര്യം നിങ്ങൾ എന്ത് എഴുതണം ആ ഒരു കുഞ്ഞു കുഞ്ഞുകോളത്തിൽ എഴുതണം ആ രണ്ട് കാര്യങ്ങളാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത് നല്ല മിടിക്കരായിട്ട് ചെയ്യത്തില്ലേ ആ ചെയ്യണം കേട്ടോ മറന്നു പോകരുത് എന്നിട്ടത് എന്ത് ചെയ്യണം നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം അയച്ചു കൊടുക്കത്തില്ലേ മിടിക്കര കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് കണ്ണടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ശരിക്കൊന്ന് കണ്ണടച്ച് സ്നേഹനിധിയായ ഈശോയെ ആദമൂഹവായും പാപം ചെയ്ത് ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവർക്ക് ഏറെ വേദനകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നുവല്ലോ ഞങ്ങൾ ഓരോരുത്തരും ഒരിക്കലും പാപം ചെയ്ത് അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ സ്നേഹദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാതാപിതാക്കളെ അനുസരിച്ചും സ്നേഹിച്ചും നല്ല കുട്ടികളായി വളർന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവിംഗ്ഞരൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗീകൃതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മറിയുമേ തമ്പുരാറ്റിയമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ആമേൻ ആ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ இப்போ நமக்கு அடுத்த ஆட்சி காணும் கட்டோ நல்ல மிடுக்கலாய் வரணே